നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് സൂപ്പർ താരങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടല്ല, അതായത് മോഹൻലാൽ മമ്മൂട്ടി പോലുള്ള വലിയ വലിയ താരങ്ങളുടെ വീഡിയോയുമായിട്ടല്ല, എന്നാൽ വരും കാലങ്ങളിൽ ഇതേപോലെ റേഞ്ചിലേക്ക് ഉയർന്നു വന്നേക്കാവുന്ന ചില സൂപ്പർ താരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ യുവതാരങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമകൾ നേർക്ക് നേർ വന്നു കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ പൂരപ്പറമ്പാകുമെന്നും അതുപോലെ തന്നെ തിയേറ്ററുകാർക്ക് വലിയ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സായിട്ട് ആ ഒരു ആഘോഷകാലം മാറുമെന്നും എല്ലാം നമ്മൾ സംസാരിക്കാറുണ്ട്. മാത്രമല്ല, ഈ വരുന്ന ഫെബ്രുവരിയിൽ പോലും ഒരു രണ്ടാഴ്ചത്തെ ഗ്യാപ്പിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും തിയേറ്റർ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് പോലും നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ജനുവരിയിൽ നടക്കാൻ പോകുന്ന മറ്റൊരു പൂരത്തെക്കുറിച്ചാണ്. അത് യുവതാരങ്ങൾക്കിടയിലുള്ള ഒരു നല്ല ഒരു മത്സരം തന്നെ ജനുവരിയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. യുവതാരങ്ങളിൽ തന്നെ വലിയ താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരമായിട്ട് ജനുവരി മാറാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന മൂന്ന് വമ്പൻ താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ദുൽഖർ സൽമാൻ, അതുപോലെ തന്നെ നിവിൻ പോളി, മറ്റൊന്ന് ഒരു വലിയ താരമായി മാറിയില്ല എന്നുണ്ടെങ്കിലും ഒരു താരപുത്രനായതുകൊണ്ട് തന്നെ ആ ഒരു താരങ്ങളുടെ ലെവലിൽ തന്നെ നിൽക്കുന്ന പ്രണവ് മോഹൻലാൽ. ഇങ്ങനെ മൂന്ന് വമ്പൻ താരങ്ങളുടെ മൂന്ന് വമ്പൻ സിനിമകളാണ് ജനുവരിയിൽ തിയേറ്ററുകളിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ ഒരു ചെറിയ ഒരു യുവതാരത്തിൻ്റെ സിനിമ കൂടി വരുന്നുണ്ട്, ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമ കൂടി. ഈ നാല് താരങ്ങളുടെയും സിനിമകൾ ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ഈ നാല് പേർക്കിടയിൽ ആരായിരിക്കും ജനുവരിയിൽ വിജയിയായി മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ട് വരുന്നത്. ഇവിടെ വളരെയധികം തരംഗം സൃഷ്ടിച്ചേക്കാവുന്ന സിനിമകൾ തന്നെ ഈ ലിസ്റ്റിൽ വരുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന സിനിമയുടെ പേര് എന്ന് പറയുന്നത് തുറമുഖം എന്ന് പറയുന്ന സിനിമയാണ്. നിവിൻ പോളി നായകനായിട്ട് വരുന്ന തുറമുഖം എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയെക്കുറിച്ച് നിവിൻ പോളി ആരാധകർ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ കാത്തിരിക്കുകയാണ്. അതൊരു ഒന്നൊന്നര ഐറ്റമായിട്ട് തന്നെ ആയിരിക്കും തിയേറ്ററുകളിൽ വരിക എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ നിവിൻ പോളി ആരാധകരും. നിവിൻ പോളി ആരാധകർ എന്നതിനെ അപ്പുറമായിട്ട് നല്ല സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വെറൈറ്റി മേക്കിങ്ങുകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും ഈ തുറമുഖം എന്ന് പറയുന്ന സിനിമയെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഏത് സിനിമയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നതും തുറമുഖം എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയാണ്. അത് നിവിൻ പോളി എന്നുള്ള ഒരു പേരിൻ്റെ മാത്രമല്ല, അത് ആ ഒരു ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ആ ഒരു സിനിമ ഒരു വലിയ വിജയമായിട്ട് തന്നെ മാറുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ രാജീവ് രവി എന്ന് പറയുന്ന ഡയറക്ടറുടെ മറ്റ് സിനിമകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കമ്മട്ടിപ്പാടം പോലുള്ള സിനിമകളൊക്കെ അദ്ദേഹം ചെയ്ത സമയത്ത് യുവാക്കൾക്കിടയിൽ ഏത് രീതിയിലാണ് ആ സിനിമകളെല്ലാം മോളം ഉണ്ടാക്കിയത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് അത്ര കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് കിട്ടാറില്ല. പ്രത്യേകിച്ച് കമ്മട്ടിപ്പാടമൊക്കെ നമുക്കറിയാവുന്നതാണ്. കമ്മട്ടിപ്പാടം കേരളത്തിലല്ല, വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലാണ് ആ സിനിമയൊക്കെ ഇറങ്ങിയിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചേക്കാം. അത്ര വലിയ ഗംഭീരമായിട്ടുള്ള സിനിമയായിരുന്നു അത്. പക്ഷേ ഇവിടെ ഫാമിലീസിൻ്റെ ഇടയിൽ ആ സിനിമയ്ക്ക് അത്ര വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ല. അതുകൊണ്ടാണ് ആ സിനിമ ഒരു വലിയ ബമ്പർ ഹിറ്റായിട്ട് മാറാതിരുന്നത് എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ആ ഒരു എന്താണ് ആ ഒരു പ്രശ്നം തുറമുഖം എന്ന് പറയുന്ന സിനിമയ്ക്കും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, മലയാള സിനിമയിലെ മറ്റൊരു ക്ലാസിക് അധോലോക സിനിമയോ അല്ലെങ്കിൽ മറ്റൊരു കലാപ സിനിമയോ ആയിട്ട് തന്നെ ഈ സിനിമ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇതൊരു വലിയ ഹിറ്റായി മാറട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. നേരത്തെ കൈവിട്ടു പോയ ആ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് ഒരു പക്ഷേ നിവിൻ പോളി എന്നുള്ള താരം വരുമ്പോൾ തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമ നല്ല രീതിയിൽ പോട്ടെ എന്ന് ആശിക്കുന്നു. മറ്റൊരു സിനിമ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, സല്യൂട്ട് എന്ന് പറയുന്ന സിനിമയാണ്. ആ സല്യൂട്ട് എന്ന് പറയുന്ന സിനിമയിലെ നായകൻ ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതിൻ്റെ സംവിധായകൻ ആരാണെന്നും നിങ്ങൾക്കറിയാം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന താരത്തിൻ്റെ ഏറ്റവും മോശം സിനിമകൾ പോലും കേരളത്തിൽ തിയേറ്ററുകളിൽ സാമ്പത്തികമായി ലാഭം നേടിയിട്ടാണ് പോയത്. കഴിഞ്ഞ ഒരു അവസാനം ഇറങ്ങിയ ഒരു നാലഞ്ച് സിനിമകൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത്, അതായത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മികച്ച കലാസൃഷ്ടി ആവണമെന്നില്ല
ഇല്ല ദുൽഖർ സൽമാനെ വെച്ചിട്ട് ഒരു സിനിമ പിടിച്ചാൽ തിയേറ്ററിൽ ഹിറ്റായി മാറാൻ. അത് ദുൽഖർ സൽമാൻ അതിനകത്ത് ഉണ്ടായാൽ മാത്രം മതി. അത്രയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഫാൻസിന്റെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിലെ ഫാമിലീസിന്റെ ഇടയിൽ നിന്നും ദുൽഖർ സൽമാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും സല്യൂട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഗ്യാരണ്ടി ആയിട്ട് തന്നെ പറയാൻ സാധിക്കും. ഇതിന്റെ ഒപ്പം എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം അവസാനം അഭിനയിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ കുറുപ്പ് എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയ ഓളം ഇതുവരെ അണഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനുവരിയിൽ ഈ സിനിമ എത്തുന്നതോടുകൂടി തന്നെ ആ ഒരു ഓളം വീണ്ടും അതേപോലെ തന്നെ ആഞ്ഞടിച്ചേക്കാം എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപകടങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ അധികം സംഭവിക്കാത്ത ഒരു ഡയറക്ടറാണ് റോഷൻ ആൻഡ് റോസ് എന്ന് പറയുന്നത്. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കും നമുക്ക് ഒരൽപ്പം കൂടുതൽ പ്രതീക്ഷ വച്ചു എന്ന് കരുതി തെറ്റില്ല. മറ്റൊരു പോലീസ് വേഷം അദ്ദേഹവുമായി വരുന്നു എന്ന് പറയുമ്പോൾ ഒരു മുംബൈ പോലീസ് റേഞ്ചിലേക്കുള്ള ഒരു സിനിമയായിട്ട് ഈ സിനിമയും വളരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരട്ടെ എന്ന് ആശിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടന്റെ ഒരു സപ്പോർട്ട് ഫാമിലീസിന്റെ ഇടയിൽ നിന്നുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നുകൂടി നമുക്ക് വിലയിരുത്താം. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പ്രണവ് മോഹൻലാൽ നായകനായിട്ട് വരുന്ന ഹൃദയം എന്ന് പറയുന്ന സിനിമയാണ്. പ്രണവ് മോഹൻലാലിനെ അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഹേറ്റേഴ്സാണ് ഫാൻസുകാരേക്കാൾ കൂടുതൽ. അതിൻ്റെ കാരണമായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് തന്നെയായിരിക്കും, അല്ലാതെ വേറെ ഒന്നും ആവാൻ സാധ്യതയില്ല. എന്ത് തന്നെയായാലും മോഹൻലാലിനുള്ള അതേ ഹേറ്റേഴ്സ് അവിടുന്ന് നേരെ തിരിഞ്ഞിട്ട് പ്രണവ് മോഹൻലാലിലേക്കും വന്നിട്ടുണ്ട്. എന്നാൽ ആ ഹേറ്റേഴ്സിൻ്റെ വായടപ്പിക്കുന്ന ഒരു പ്രകടനമായിരുന്നു അദ്ദേഹം അവസാനമായി തിയേറ്ററുകളിലേക്ക് എത്തിയ മരക്കേർ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന സിനിമയിൽ കാഴ്ചവെച്ചത്. ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത്, ഹൃദയം എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്ന സമയത്ത്, അതിൻ്റെ സംവിധായകൻ്റെ പേര് കൂടി അവിടെ എടുത്തു പറയേണ്ടതുണ്ട്. വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന സംവിധായകനാണ്. മാത്രവുമല്ല ആ സിനിമയിലെ ഒരു സോങ് ഇവിടെ കേരളത്തിൽ റിലീസ് ചെയ്തിട്ട് എന്താണ് സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്ര വലിയ ഒരു ഹിറ്റായിട്ട് ആ ഒരു പാട്ട് മാറുകയായിരുന്നു. അതിനുശേഷം വന്ന ടീസർ ആയിക്കോട്ടെ, അതും വലിയ ഒരു തരംഗമായി മാറുകയും ചെയ്തു. എന്ത് തന്നെയായാലും ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന താരത്തിന്റെ ഹേറ്റേഴ്സിന്റെ വായടഞ്ഞിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാവുന്ന രീതിയിലാണ് ആ സിനിമയെ കുറിച്ചുള്ള ഓരോ സംഭവങ്ങളും പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഒരു മികച്ച ക്വാളിറ്റിയുള്ള, മികച്ച പെർഫോമൻസ് ഉള്ള, ഒരു മികച്ച കഥയുള്ള ഒരു സിനിമയായിട്ട് ഹൃദയം മാറുമെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഈ പറഞ്ഞ ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ടിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അവിടെ ഫാമിലി ഓഡിയൻസ് ഈ സംവിധായകന്റെ പേര് മാത്രം നോക്കിയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും വിനീത് ശ്രീനിവാസിനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്കും കിട്ടും. അത് വളരെയധികം ഗുണം ചെയ്യാൻ പോകുന്നത് ഹൃദയം എന്ന് പറയുന്ന സിനിമയിലെ നായകനായിട്ടുള്ള പ്രണവ് മോഹൻലാലിന്റെ കരിയറിന് തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇനി മറ്റേത് ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു ലിസ്റ്റിലേക്ക് കടന്നു വരുന്നത് മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദനാണ് നായകനായിട്ട് വരുന്നത്. ഉണ്ണി മുകുന്ദന്റെ സിനിമകൾക്ക് ഞാൻ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള സമയത്ത്, തിയേറ്ററുകളിൽ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്ന സമയത്ത് നമുക്ക് കണ്ടിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഓൾമോസ്റ്റ് കേറുന്ന ഓഡിയൻസിന്റെ ഒരു 70-75% ആളുകളും പെൺകുട്ടികളായിരിക്കും, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളായിരിക്കും ഉണ്ണി മുകുന്ദന്റെ സിനിമയ്ക്ക് ഫസ്റ്റ് ഷോയ്ക്ക് വരുന്നതായിട്ട് കാണുന്നത്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, അത്രയധികം സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള സിനിമകളൊന്നുമല്ല അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടന് ഒരു റേഞ്ച് അല്ലെങ്കിൽ ഒരു വര വരച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് അദ്ദേഹത്തിന് ഉയരാനും സാധിക്കുന്നില്ല. പിന്നെ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം പിടിച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയും ഒരു ആ ഒരു ലെവലിലുള്ളതാണോ അതോ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് കൂടി മുകളിലേക്കുള്ള സിനിമയാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്ത് തന്നെയാലും ആ സിനിമയുടെ ടീസർ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ദൈർഘ്യമുള്ള ഒരു ട്രെയിലർ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരു അല്പം വലിയ ഒരു കഥയാണ് ആ സിനിമ പറയുന്നത് എന്ന് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക, അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് വലിയ കാര്യമായിട്ടുള്ള ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു നടനാണ്. പക്ഷെ ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഉള്ള ഫാൻ ബേസ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളുടെ ഫാൻ ബേസ് ആണ്. അവരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ പോലും ഉണ്ണി മുകുന്ദന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് എടുത്ത് പറയാവുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വലിയ തരംഗമായി മാറുകയാണോ, അല്ലെങ്കിൽ വേണ്ട തരംഗമൊന്നും ഉണ്ടാക്കണ്ട, വെറുതെ ആ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി കാണാൻ കയറുന്നവരെ തൃപ്തിപ്പെടുത്തി വിടുകയാണ് എന്നുണ്ടെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ കരിയറിലും ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ സിനിമ മാറും. പ്രത്യേകിച്ച് ഇതുപോലെ 3 വമ്പന്മാർക്കിടയിൽ നിന്നുകൊണ്ട് മത്സരിച്ചിട്ട് അതൊരു പരാജയമാവാതെ പോയാൽ പോലും അത് ഉണ്ണി മുകുന്ദന്റെ വിജയമായിട്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ പറ്റും. എന്ത് തന്നെയാലും ഈ 3-4 സിനിമകളും വലിയ വിജയമായി മാറട്ടെ എന്നും
വരും കാലങ്ങളിലെ സൂപ്പർസ്റ്റാറുകളായിട്ട് ഇവർ എല്ലാം മാറട്ടെ എന്നും ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ ഓരോരുത്തരും ഈ സിനിമകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്ത് തന്നെയാലും അത് താഴെ വരണമെന്നും ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.